നമസ്കാരം. അന്തംഗമികളെ രക്ഷിക്കാനുള്ള നടപടി ഇനി നടക്കില്ല. ഗവർണർ ഇടപെടുകയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും പിണറായി സർക്കാരിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കാൻ വേണ്ടി രംഗത്തേക്ക് അത് ശക്തമായി വരുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ സിദ്ധാർത്ഥന്റെ മരണത്തിൽ, പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ മുൻ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർവകലാശാലയിലെ മുൻ വൈസ് ചാൻസലർ എം ആർ ശശീന്ദ്രനാഥിന് ഗവർണർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി എന്നതാണ് വിവരം. 30 ദിവസത്തിനകം മറുപടി നൽകാൻ തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിദ്യാർത്ഥിയുടെ മരണത്തിന് പിന്നാലെ സസ്പെൻഡ് ചെയ്ത മുൻ ഡീനിനും അസിസ്റ്റന്റ് വാർഡിനുമെതിരെ കൂടുതൽ നടപടി എടുക്കും എന്നുള്ള സൂചനയും പുറത്തുവരുന്നുണ്ട്. ഡീൻ എം കെ നാരായണനും അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ ആർ കാന്തനാഥനുമെതിരെ എന്ത് നടപടി എടുത്തു എന്ന് സ്വീകരിച്ചു എന്ന് അറിയിക്കാനാണ് ചാൻസലർ ഇപ്പോൾ കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗവർണർ നിയമിച്ച കമ്മീഷൻ റിപ്പോർട്ടിലെ ഉള്ളടക്കം വി സിക്ക് കൈമാറിക്കഴിഞ്ഞു. ജസ്റ്റിസ് എ ഹരിപ്രസാദിന്റെ കമ്മീഷനാണ് സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ പഠിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നതിന് സാക്ഷികളായിട്ടുള്ള വിദ്യാർത്ഥികൾ അടക്കം 21 പേരുടെ മൊഴികളാണ് കമ്മീഷൻ എടുത്തിരിക്കുന്നത്. വി സി അടക്കമുള്ളവരെ 2 തവണ കമ്മീഷൻ കേട്ടിട്ടുമുണ്ട്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഹോസ്റ്റലിലെ 2 പാചകക്കാർ, ആംബുലൻസ് ഡ്രൈവർ, ടെക്നീഷ്യൻ, സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ എന്നിവരൊക്കെ മൊഴി നൽകുകയും ചെയ്തു. വിവരങ്ങൾ രഹസ്യമായി വയ്ക്കണമെന്നാവശ്യപ്പെട്ട മൊഴി നൽകിയ അധ്യാപകരും ഈ കൂട്ടത്തിലുണ്ട്. പ്രതികളായ വിദ്യാർത്ഥികളും തങ്ങളെ കേൾക്കണമെന്നാവശ്യപ്പെട്ട കമ്മീഷന് മുൻപിൽ എത്തിയെങ്കിലും കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ ഇവരെ കേൾക്കാനാകില്ല എന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. ഫെബ്രുവരി 18 സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി ഹോസ്റ്റൽ ഡോർമെറ്ററിയിൽ തൂങ്ങി മരിച്ച നിലയിൽ നമ്മൾ കണ്ടത്. ഇതിനുശേഷം പിന്നീട് നമ്മൾക്ക് മനസ്സിലായതാണ് ഇതൊക്കെ ഒരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു എന്നത്. അതായത് SFI എന്നൊരു പ്രസ്ഥാനം മാത്രമാണ് കോളേജ് ക്യാമ്പസുകളിൽ മതി എന്നുള്ളൊരു ചിന്താഗതിയാണ് സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് കാരണമായി മാറിയത്. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി കോളേജ് ക്യാമ്പസുകളിൽ വലിയ തരംഗമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതിൽ അനിഷ്ടം തോന്നിക്കൊണ്ട SFI പ്രവർത്തകർ അവനെതിരെ പ്രവർത്തിക്കുന്നത്, അവനെ പബ്ലിക്കായിട്ട് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ച് അപമാനിക്കുന്നത് തുടർന്നതിന്റെ സാഹചര്യത്തിലാണ് മനം നൊന്ത സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി ജീവനൊടുക്കുന്നത്. അതായത് ഇതിനൊക്കെ കാരണം SFI മാത്രമാണ് കോളേജ് പ്രസ്ഥാനങ്ങളിൽ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു ചിന്തയാണ്, വിദ്യാർത്ഥികളുടെ അഹങ്കാരമാണ് ഇതിനൊക്കെ കാരണമെന്നത് വ്യക്തം. എന്തായാലും സിദ്ധാർത്ഥന്റെ മരണത്തിൽ രക്ഷപ്പെടാനാകില്ല, സഖാക്കന്മാർക്ക് പഴുതടക്കുകയാണ് ഗവർണർ എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.